ഞാൻ ക്രൈസ്തവ വിശ്വാസിയാണെന്ന് മാത്രമല്ല ക്രൈസ്തവ മതത്തിൻ്റെ എല്ലാ പ്രബോധങ്ങളിലും അടിയുറച്ച് നിന്ന് പോകുന്ന ആളാണ് ഞാൻ. ഞാൻ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ ചാക്കോ പുണ്യാളൻ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അതായത് സെൻറ്റ് ജെയിംസ്, അത് ചാക്കോ പുണ്യാണ്, വിശുദ്ധ ചാക്കോ പുണ്യ സിലുക. അദ്ദേഹം കന്യകാമാതാവിൻ്റെ സഹോദരൻ്റെ മകനാണ്. അദ്ദേഹത്തിൻ്റെ ഈ പ്രത്യേകത, തുർക്കിയിലെ ക്രിസ്ത്യൻ പീഡനം ഉണ്ടായപ്പോൾ പുള്ളി കുതിരപ്പുറത്ത്, വല്യച്ഛൻ്റെ കുതിര പോലുള്ള കുതിരപ്പുറത്ത് വാളുമായി വന്ന് ആ എതിരാളികൾ മുഴുവൻ വെട്ടി വീഴ്ത്തി ക്രിസ്ത്യൻ സമൂഹത്തെ രക്ഷിച്ച് തിരികെ സ്വർഗത്തിലേക്ക് തന്നെ പോയെന്നാണ് കുറച്ച് കണ്ട ആളുകൾ അന്ന് സാക്ഷ്യപ്പെടുത്തിയത്. ഞാൻ അങ്ങേരുടെ ഈ കലണ്ടർ ഒരു 2000 ഉണ്ട്, ഇപ്പോൾ അരുത്രപ്പള്ളിയിലും പ്രാന്തപ്രദേശത്തോടെയും കൊടുത്തു തീർന്നു. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അതിൽ ഇത് യാഗോസ്ലാവിലുള്ള മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥന ബഥാനിയായിലെ ലാസറിനും വിധവയുടെ ഏകപുത്രനും ജായിരൂസിൻ്റെ പുത്രിക്കും പുതുജീവൻ പ്രദാനം ചെയ്ത നിത്യീവൻ്റെ നാളമേ അന്ധരും ബദിരും മുടന്തരും മാറാവു രോഗികളും വിശാചബാധിതരും അങ്ങനെ കരുണികളും ആരോഗ്യവും സ്വസ്ഥതയും പ്രാപിച്ചുവല്ലോ. അവിശ്വാസികളുമായുള്ള യുദ്ധത്തിൽ അങ്ങയുടെ ജനത്തിൻ്റെ പരാജയഭീതി അകറ്റുവാൻ വിശുദ്ധ യാക്കോസ്ലായി അയച്ച് അവർക്ക് ആത്മധൈര്യവും വിജയവും കൽപ്പിച്ചതുപോലെ ഭാരമേറിയ ജീവിതക്ലേശങ്ങളും ആരാരോഗങ്ങളും മൂലം നിസ്സഹായരായി കരയുന്ന ഞങ്ങളെയും ഈ വിശുദ്ധൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയാൽ സ്വസ്ഥതയിലേക്കും സമാധാനത്തിലേക്കും ദയാപൂർവം നയിക്കണമേ. ഒരു കുർബാന ഇതിങ്ങനെ 2000 അടിച്ച് ഞാൻ കൊടുത്തു. പള്ളി കൊണ്ട് 1000 വെച്ചു, 10 വലിയ തീർന്നു. എന്താ അങ്ങനെ ഒരു പ്രചോദനം വന്നത്? ഞാൻ ഈ ആക്കോസിലേടെ എൻ്റെ പ്രത്യേകിച്ച് എൻ്റെ ഷർട്ടിൻ്റെ മറ്റേ പൊക്കലുണ്ട് ഈ കുരിശുണ്ട്. ഈ കുരിശിൻ്റെ പ്രത്യേകത അറിയാമോ? കുരിശ പക്ഷേ ആ ഈ ഒരു ഭാഗം ഇത് കണ്ടില്ലേ, ഈ കുരിശ്, ഇത് വാള, ഇത് കുരിശ, ഇത് ഇവിടെ പിടിച്ച കുരിശായിട്ട്. അങ്ങനെ അത് എല്ലായിടത്തും ഇതിൻ്റെ സ്വർണം കൊണ്ട് സ്വർണ്ണ നിറത്തി പേറ്റി കുരിശുണ്ടാക്കി ഞാൻ പള്ളിയിൽ കൊടുത്തിട്ടുണ്ട്. പള്ളിയിൽ അരുത്തപ്പള്ളിയിലെ ഒരു 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 സ്റ്റോറുണ്ട്, അവിടെ സ്ത്രീകളാണ്, അവരെ ഞാൻ 1500 കൊടുത്തു. അവർ ഇങ്ങനെ വരുന്നുള്ള അവർ ഇത് കൊടുക്കുന്നു, വല്ലപ്പോഴും ചോദിച്ചാൽ കൊടുക്കും അവർ. അപ്പോൾ ഞാനങ്ങനെ വിശ്വാസിയാണ്. അതെന്താ അങ്ങനെ കൊടുക്കാനായിട്ടൊരു വിശ്വാസം? കാരണം എന്താ വെച്ചാൽ ഈ സെൻറ്റ് ജോർജിന് ഞാൻ ഏറ്റവും വിശ്വസിക്കുന്ന സെൻറ്റ് ജോർജിനെയാണ്. ഞാൻ ഒരു അഹങ്കാരം പറയല്ലോ, തെറ്റിദ്ധരിക്കുക. ഞാൻ ഒരു ദിവസം ഞാനിങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങുമ്പം ഒരു പാമ്പിനെ ഇവിടെ കണ്ടു. ഇവിടെ കണ്ടെന്ന് പാമ്പ് ഇങ്ങോട്ടാണ് ഓടിയത്. ഞാൻ പുറകെ ഓടി, ഇവിടെ വന്നപ്പോൾ ഇത് പുറകെ തൊളയിലോട്ട് കയറി തൊള പുകച്ചു കളഞ്ഞ് ആൾക്കാരെ വിളിച്ചു, കിട്ടിയില്ല. ഞാൻ അന്നേരെ കൊണ്ടുപോയി ഒരു പാമ്പിൻ്റെ ഇത് കൊണ്ട് വിളിച്ച് സമർപ്പിച്ചു, പ്രാർത്ഥിച്ചു. ഇന്ന് വരെ പിന്നെ ഈ പറമ്പിൽ പാമ്പിനെ കണ്ടിട്ടില്ല. ദൈവസാക്ഷി പറയും, ഒരു അത്ഭുതമായിട്ട് തോന്നുക. പ്രത്യേകിച്ച് ഇത് രണ്ട് ആ സൈഡ് മുഴുവൻ തോടാണ്, ഈ സൈഡും തോടാണ്, പാമ്പ് വരാവുന്നതാണ്. പക്ഷേ ഒരു പാമ്പിനെ ഇതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ രാത്രിയൊക്കെ നടക്കുന്ന ഒരിക്കലും പാമ്പിൻ്റെ ശല്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ വല്യച്ഛന് വലിയ വിശ്വാസിയാണ്. എൻ്റെ പോക്കറ്റിൽ എപ്പോഴും വല്യച്ഛൻ്റെ പടം, ഈശോയുടെയും പടം ഉണ്ടാവും, അതുപോലെ ജാക്കോ പുണ്യാളൻ്റെയും പടം ഉണ്ടാവും എൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിലുള്ളത്. ഞാൻ ഇന്ന ഷർട്ട് അവിടെ ഊരിയിട്ട് ചേർത്ത ഷർട്ട് അടുത്ത ഷർട്ടിലോട്ട് എടുത്തു പോകും. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ അനുഭവം, അതുപോലെ കന്യകാമാതാവും ഭയങ്കരമായി എനിക്കൊരു വിശ്വാസം. എൻ്റെ എൻ്റെ വീട് തറവാടാണ്, നേരെ ഓപ്പോസിറ്റ്. ആ തറവാട്ടിൽ നിന്നാണ് അരുത്തപ്പള്ളിയിലെ ഈ അൾത്താരിൽ നിന്ന് അടുക്കിയിരിക്കുന്ന വലിയ മാതാവിൻ്റെ രൂപം എൻ്റെ വീട്ടിൽ നിന്ന് അവിടെ കൊണ്ടുവച്ചതാണ്, മാതാവിൻ്റെ രൂപം. പിന്നെ പള്ളിയുടെ ഫ്രണ്ടിൽ ഇപ്പം ഈ അൾത്താരി ഇങ്ങനെ ഇരിക്കുമ്പം അൾത്താരിൻ്റെ ഇടതുവശത്ത് ഒരു മാതാവിൻ്റെ രൂപമാണ്. അതും ഞങ്ങളെല്ലാം കൂടി ഈയിടെ ഈ അടുത്ത കാലത്ത് ഒരു 2 കൊല്ലത്തിൽ കൊടുത്തിട്ടുള്ളത് കൊടുത്തു വെച്ചാൽ. ഇങ്ങനെ പള്ളിയായിട്ട് നല്ല ബന്ധത്തിലാണ് ഞങ്ങൾ പോകുന്നത്. അതാണ് ശരി എന്ന് ഞങ്ങളുടെ കുടുംബപരമായ ഒരു വിശ്വാസമാണ്. ഞങ്ങൾ പിന്നെ വെള്ളിച്ചൻ്റെ എല്ലാ അരിത്ര പെരുന്നാൾ ഏപ്രിൽ 24, 25, 22, 24, 25 അപ്പോൾ ആ ഏപ്രിൽ 25, 26 ഞങ്ങൾ വീട്ടിൽ ചാത്ത മാതിരി വെക്കും. വെള്ളിച്ചൻ്റെ ഈ ഒരു പ്രത്യേക പ്രാർത്ഥന നൊവേനമാല വെക്കാറുണ്ട്. അങ്ങനെ പള്ളിയുമായി സഹകരിച്ചേ പോകാറുള്ളൂ. പള്ളിയുടെ കാര്യം അത് തന്നെയല്ല, എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും അരുത്ത വെളിച്ചിന് മുമ്പിൽ നേർച്ച മേടിക്കാൻ നിൽക്കുന്നത് ഞാനാണ്. എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും 11 വന്ന് എന്നെ കാണാൻ എല്ലാവർക്കും അറിയാതെ എന്നെ കണ്ടുകിട്ടാൻ വേറൊരിടത്തും പോകണ്ട, നേരെ അരുത്തപ്പള്ളി വന്ന് വെളിച്ചൻ്റെ അടുത്ത് വന്ന് നേർച്ച മേടിക്കാൻ ഞാൻ നിൽക്കുന്നു എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും.